ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടിക്ടോക്കിലും യൂട്യൂബിലും ട്രെൻഡി ആയിക്കൊണ്ടിരിക്കുന്ന ബക്കറ്റ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. സത്യം പറഞ്ഞാൽ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഒട്ടും പ്രതീക്ഷയൊന്നും ഉണ്ടായിട്ടില്ല, ഇത് നന്നായി കിട്ടും. പിന്നെ ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് കഴിഞ്ഞു പോയത്, അതുകൊണ്ട് തന്നെ തീരെ പ്രതീക്ഷയും ഉണ്ടായിട്ടില്ല. നമുക്ക് വീഡിയോ കണ്ടു നോക്കാം നല്ലിൽ കിട്ടിയോ അതോ കരിഞ്ഞു പോയോ എന്ന്. ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്യണം, അതിനുള്ള മസാല തയ്യാറാക്കാം. ഞാനിവിടെ മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, സാധാരണ വീട്ടിൽ കറിക്ക് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ കസ്തൂരി മേത്തി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം, പിന്നെ 1 ചെറിയ പീസ് ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, പിന്നെ 1 പിടി കറിവേപ്പില, പിന്നെ 2 ടേബിൾ സ്പൂൺ തൈര്, 1 ടേബിൾ സ്പൂൺ ഓയിൽ, 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്. ഇനി ഇത് നന്നായി അരച്ചെടുക്കുക. മുതുമ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ വരണിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് ചിക്കൻ്റെ ഉള്ളിൽ നന്നായി മസാല പിടിക്കും. ഇനി നന്നായി മസാല തേച്ചുപിടിപ്പിക്കുക, വരണതിൻ്റെ ഉള്ളിലെല്ലാം നന്നായി മസാല തേച്ചുപിടിപ്പിച്ചെടുക്കുക. നല്ല പോലെ ചിക്കന് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി 4-5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എൻ്റെ ഹസ്ബൻഡ്, സിസ്റ്ററും പിന്നെ പിള്ളേരെല്ലാം കൂടിയിട്ടാണ് പിന്നെ ചെയ്തത്. ഇനി ചിക്കൻ ചുടാനുള്ള മുളക് അടിച്ചതാക്കാം. കുറച്ച് അടിച്ച മുളയെങ്കിലും വേണമായിരുന്നു, പിന്നെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എവിടെ പോകാനൊന്നും പറ്റിയിട്ടില്ല. അവളെ കിട്ടിയൊരു നേരെ മുളം വെച്ചിട്ടാണ് അടിച്ചതാക്കുന്നത്. അപ്പോൾ അടിച്ചതാക്കുന്ന സമയത്ത് ഹസ്ബൻഡ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം പൊട്ടും പൊട്ടും, പക്ഷെ പൊട്ടിയിട്ടൊന്നുമില്ല, നല്ലയിൽ തന്നെ അടിച്ചതാക്കത്തിന്. കുറ്റിയടിക്കുന്ന സമയത്ത് ഇടയ്ക്കിടക്ക് വക്കറ്റ് വെച്ച് കൊടുക്കാം, വക്കറ്റ് മണ്ണിന് ടച്ചായിട്ട് തന്നെ വെക്കണം. ഇനി ഇതിൻ്റെ ചുറ്റും ഇതുപോലെ വാഴയില വെച്ചുകൊടുക്കാം, ചിക്കന് മണ്ണൊന്നും ആവാണ്ടെടുക്കാനും വേണ്ടി. ഇനി കുറ്റിൻ്റെ മുകളിൽ ഇതുപോലെ ചിക്കൻ വെച്ചുകൊടുക്കുന്നുണ്ട്. ഇനി ചിക്കന് 2 കാല് കമ്പി കൊണ്ട് ഇതുപോലെ കെട്ടിക്കൊടുക്കുക. ഞാൻ കമ്പി കൊണ്ടല്ല കെട്ടിക്കൊടുത്തത്, വായനാര് വെച്ചാണ് കെട്ടിയത്. നല്ല ടൈറ്റ് കെട്ടിക്കൊടുത്തിട്ടുണ്ട്.